മുതലാളിയുടെ വീട്ടിൽ നിന്ന് വന്ന വാസന. അത്രയും നാളും ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് കുക്ക് അമ്മ മാത്രമാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അമ്മയേക്കാൾ നന്നായി പാചകം ചെയ്യുന്ന ഒരാൾ ആ വീട്ടിലുണ്ടെന്ന് അപ്പോഴല്ലേ നിനക്ക് മനസ്സിലായത്. മാനം കാത്ര. അതെ പാർവതി, ആ കപ്പ് എടുത്തോണ്ട് വാ. ആഹാരം ഉണ്ടാക്കുക വെച്ചാ, രണ്ട് മിനിറ്റ്. ആഹാരമൊക്കെ നമുക്ക് പിന്നെ ഉണ്ടാക്കാം, നീ ആദ്യം കപ്പ് എടുത്തോണ്ട് വാ. അപ്പോ വിശ്വനാഥന്റെ മോനാണ് നീ. അമ്മ എവിടെ? അമ്മദേ അവിടെ ഉണ്ട്. ആ നമസ്കാരം ഉണ്ട് അമ്മേ. എന്റെ ഇപ്പോഴത്തെ സന്തോഷം പറഞ്ഞിരിക്കാൻ പറ്റുന്നില്ല. ഈ മോനിപ്പോ പഠിക്കുന്നുണ്ടോ അതോ? മുത്തച്ഛന്റെ കോളേജിലാ പഠിക്കുന്നത്. ആണോ? നന്നായി പഠിക്കുന്നുണ്ടല്ലോ. നന്നായി പഠിക്കുന്നു. ഇവൻ നന്നായി പഠിക്കും. ചെറുപ്പം തൊട്ട് എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് റാങ്കാ മേടിക്കുന്നത്. അവന് അച്ഛനെ പോലെ ഈ ഹോക്കി കളിക്കാൻ വളരെ ഇഷ്ടമാ. ഇപ്പൊ തൊട്ട് ഇവന്റെ കോളേജിലെ പഠിപ്പും മറ്റുള്ള എല്ലാ ചെലവുകളും ഈ നാരായണ സ്വാമിയുടെ വക. ഇത് വെച്ചോ, വാങ്ങിക്കടാ. എല്ലാവരും ഒന്ന് കൈയടിച്ച്. നല്ല രുചിയുണ്ടായിരുന്നു. എന്താ വിളിച്ച? പാറു പാറു, എനിക്കിഷ്ടം. വീട്ടിലെല്ലാവരും പാർവതി എന്നാ വിളിക്കുക, ദേവിയുടെ പേരല്ലേ. എന്നാലും നീന പാറു എന്ന് വിളിച്ചാ മതി. ആ ശരി പാറു. നിന്റെ അമ്മയുടെ പാചകം ഉഗ്രനാട്ടോ. ആ അമ്മയുടെയും പറയാം. ബൈ പാറു. ചാരത്തു വന്നു സ്നേഹം നീ തന്നു, ആനന്ദ മുല്ലത്തൈ പൂക്കൾ വിരിഞ്ഞു, മാനം തെളിഞ്ഞു മാരിത്തു മഞ്ഞിൽ, മോഹങ്ങൾ തീരത്തിരയായി ആളുമ്പോൾ ഒരു നീലമാലാക വന്നു മുന്നിൽ. എന്താ മോളിത്, രാവിലെ ഇതെന്തൊക്കെ നീ ഉണ്ടാക്കുന്നത്? വേറെ പുഴ നീന്തി പോരുന്നേ ആശിച്ചു നിൽക്കും ഉള്ളാലെ നിന്നെ, ഇന്നാളും നിന്റേതെന്ന് ആരാധിക്കും. ചുണ്ടിൽ മുത്തും തൂവാല പോലെ മോഹത്താൽ നിൻ കണ്ണിൽ നോക്കുന്നു ഞാൻ. ചാരത്തു വന്നു സ്നേഹം നീ തന്നു, ആനന്ദ മുല്ലത്തൈ പൂക്കൾ വിരിഞ്ഞു, മാനം തെളിഞ്ഞു മാരിത്തു മഞ്ഞിൽ, മോഹങ്ങൾ തീരത്തിരയായി ആളുമ്പോൾ. മോനെ അഭി, അങ്ങോട്ട് വാടാ. നിനക്ക് ഇത് ഇഷ്ടമല്ല ഈ വട്ടത്തിൽ ഇങ്ങനെ ചുറ്റുന്നത്? അങ്ങോട്ട് നോക്ക്. Thank you.
നീ നന്നായിട്ട് കളിച്ചു. അച്ഛൻ റെയിൽവേയിലായിരുന്നപ്പോ ഇന്ത്യൻ ടീം വരെ പോവാന്ന് വിചാരിച്ചതാ, അത് പറ്റിയില്ല. പക്ഷെ ഞാനത് എന്തായാലും സാധിച്ചെടുക്കും. ഞാൻ റെയിൽവേയിൽ ജോലിക്ക് ചേർന്ന് ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കും. അതാണ് എന്റെ ഡ്രീം. അമ്മേ അമ്മേ, ഇതെന്റെ ഫ്രണ്ടാ പാറു. ആ നാരായണ മുതലാളിയുടെ. അതെ ആന്റി. ഇന്ന് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കണേ. സാരല്ല ആന്റി, ഇരുന്നോ. മതി മോളെ, നന്നായിട്ടുണ്ട് മോളെ. നിന്റെ അച്ഛനാ? അതെ, എന്റെ അച്ഛനാ. ഈ ഹോക്കി സ്റ്റിക്കും അച്ഛന്റെയാ, നോക്കി. ഓൾ ദി ബെസ്റ്റ് അച്ഛാന്ന് ഞാൻ കുഞ്ഞിലെ അച്ഛനെ എഴുതി കൊടുത്തതാ. ഇപ്പ ഈ സ്റ്റിക്ക് ഞാനാ യൂസ് ചെയ്യുന്നത്. അച്ഛൻ എന്നോടൊരു ഓൾ ദി ബെസ്റ്റ് പറയുന്ന ഫീലാണ് എനിക്ക്. എന്റെ ലക്കി സ്റ്റിക്ക്. ഈ ലോകത്തിൽ ഇതിനേക്കാൾ വിലപിടിപ്പുള്ളതായിട്ട് എനിക്കൊന്നുമില്ല.